എനിക്കിപ്പോൾ ഉറപ്പായി. എന്തുകൊണ്ടാണ് അന്ന് തിരുദൂതരുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നിലവിട്ട് കരഞ്ഞതെന്ന്, എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എത്രയും പെട്ടെന്ന് മരണം പോകണമെന്ന് ആഗ്രഹിച്ചതും, ഒരു കാര്യം എനിക്കുറപ്പായി, പുണ്യമായ മദീനയോട് വിട പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് എത്തോപ്യയിലേക്ക് പോയതെന്ന്, പ്രായവ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾ മദീനയിൽ അന്ന് എന്തുകൊണ്ടാണ് അശ്രുകണങ്ങൾ കൊണ്ട് അവരുടെ സങ്കടത്തെ രേഖപ്പെടുത്തിയതെന്ന്, എങ്ങനെയാണ് അവരാ നിമിഷത്തെ മറികടന്നതെന്ന് കൃത്യമായും ഞാനിന്ന് തിരിച്ചറിയുന്നു. കാരണം ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയത്തിൽ അത്രമേൽ കൂടുകൂട്ടി പാർത്തിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഹബീബ് നമുക്ക് നൽകിയ ആ പുണ്യമായ വരദാനം, നമ്മുടെ സമ്മാനം, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ രാത്രിയിൽ, ഈ സാന്നിധ്യത്തിൽ അവർ ആ രാത്രിയെ അഭിമുഖീകരിച്ചതുപോലെ നമുക്കും അതിന് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ ചിത്രങ്ങളെ ആ വിരഹ രാത്രിയിൽ ഇത്രമേൽ ഖേദകരമായി നാം അറിയുമ്പോൾ ഇന്നെന്റെ മനസ്സിനൊരു പിടച്ചിലുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്നൊരു വേദനയുണ്ട്. എവിടെയോ ആശയുടെ തുരുത്തായി നാം കണ്ട ഒരു താരകം, അത് അസ്തമിച്ചിട്ട് വെളിച്ചമില്ലാതെ കുവിലൂടെ നടന്നു പോകുന്നവന്റെ ശൂന്യത നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു മർക്കദ എത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന്, ഈ ഇരുട്ടിന്റെ ലോകത്ത് എത്രമേൽ വലിയ വെളിച്ചമാണ് ആ തിരുദേഹത്തിൽ നിന്ന് നമുക്ക് പ്രവഹിച്ചതെന്ന്, കഥനത്തിന്റെ വല്ലാത്തൊരു മേഖലയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ പുണ്യമായ ജാമിഅ നൂരിയയിൽ പ്രിയപ്പെട്ട സയ്യിദൂരുടെ ചാരത്തേക്ക് നാം നമ്മുടെ തഹ്ലീലുകളും നമ്മുടെ ഇസാലി സവാബും സമർപ്പിക്കുമ്പോൾ, ഇന്നലെ രാത്രികളിൽ കാണാൻ കുതിച്ചെത്തിയ ജനപ്രവാഹത്തിന് മുമ്പിൽ അവസാനം 12 മണിയായപ്പോൾ വാർത്ത വന്നു, ഇനി ആർക്കും കാണാൻ കഴിയില്ല. കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് അവസാനം ഒരു നോക്ക് കാണാൻ ഒരു മലവെള്ള പാച്ചില് പോലെ വന്നവർ മുഴുവനും അവിടെ നിശ്ചലമായി നിന്നു. കാണണമെന്ന് ആഗ്രഹിച്ചവർക്കൊന്നും അവസാനമൊന്ന് കാണാൻ കഴിഞ്ഞില്ല. അവസാനം ആ പുണ്യ ശരീരത്തിന് മുമ്പിൽ ഒരു നോക്കാ മുഖം കാണണമെന്ന് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ആട്ടുപൂവിനെ അത്രമേൽ സ്നേഹിച്ചവർക്ക് അതിനെ സാധ്യമാവില്ല. ഇന്നലെയുടെ പുലരിയുടെ ആദ്യയാമങ്ങളിൽ കൊടപ്പനക്കൽ തറവാടിന്റെ മുമ്പിൽ നിന്ന് പാണക്കാട് ജുമാമസ്ജിദിന്റെ മണ്ണറകളിലേക്ക് തങ്ങൾ യാത്രയായി. അതങ്ങനെയാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ നിഴല് പോലെ നടന്ന് എല്ലാ പ്രതിസന്ധികളിൽ കൂടെ നിന്നിട്ടും പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അടുത്തുണ്ടായിരുന്നില്ലല്ലോ. രോഗത്തിനൊരു തെല്ലി ശമനമുണ്ട് എന്നറിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയതാണ്. ആ പോകുന്ന സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറയുന്നത്. ആശങ്കാകുലനായി കണ്ണീരണിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹചാരി ഓടി വന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ പൂമുഖത്ത് വരുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിരുന്നു. ആർത്തോടി വന്ന് അവസാന നിമിഷങ്ങൾ ജീവിതത്തിൽ മുഴുവൻ സമയത്തും കൂടെ നിന്നിട്ടും അവസാന വിരഹ സമയത്ത് കൂടെയില്ലാത്ത പ്രാണൻ പിടയുന്ന വേദനയോടെ മുഖത്തെ പുതപ്പ് മാറ്റി ആ പ്രിയപ്പെട്ട സന്തത സഹചാരി തന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വാക്കുണ്ട് ചരിത്രത്തിൽ, നബിയെ തിബുത്ത ഹയ്യൻ വതിബുത്ത മയ്യിത, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധം, അങ്ങേ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും സുഗന്ധമാണല്ലോ നബിയെ ചുറ്റുപാടുമെന്ന്. ആ പ്രിയപ്പെട്ട പ്രവാചക ശൃംഖലയുടെ പുണ്യമായ മലയാള മണ്ണിന്റെ സാന്നിധ്യമായി വന്ന പ്രിയപ്പെട്ട ആട്ടപ്പൂവിനെ നാം ഇവിടെ ഓർത്തെടുക്കുമ്പോ സയ്യിദുൽ ഉമ്മയെ സയ്യിദുൽ ഉലമ വരച്ചു കാണിച്ചപ്പോ ആ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ തട്ടി നമുക്കൊരു നോവായി മാറുമ്പോ, മെട്രോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ശീതീകരിച്ച റൂമിൽ അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ സയ്യിദുൽ ഉലമയുടെ മുമ്പിൽ
സയ്യിദുൽ ഉമ്മയുടെ മുഖമാണ് ആദ്യം കണ്ടതെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ എല്ലാ മേഖലകളിലും സയ്യിദുൽ ഉമ്മയും സയ്യിദുൽ ഉലമയും ചേർന്ന് നിന്ന് കാവൽ നൽകിയ ഈ സമുദായത്തിന് മുമ്പിൽ ഒരു വാതിലിന്റെ കാവൽക്കാരൻ ഒളിഞ്ഞിരിക്കുന്നു. സാമുദായിക രാഷ്ട്രീയത്തെ കലാപത്തിനും കലാപത്തിനും കലഹത്തിനും കാലുഷ്യത്തിനും കൈവിട്ടു കൊടുക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കനകം പോലെ കാത്തുസൂക്ഷിച്ച ഈ കാലഘട്ടത്തിന്റെ കാവൽക്കാരൻ ഇവിടെ നിന്ന് രംഗമൊടിഞ്ഞിരിക്കുന്നു. ഈ പുണ്യമായ സമുദായത്തിന് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും വാതിലുകൾ ചേർത്ത് വെച്ച് കാവലുതെന്ന് സയ്യിദുൽ ഉമ്മ വിട പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ആട്ടപ്പൂവിന്റെ ആത്മാവിനോട് നമുക്ക് പറയാം, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. വർഗീയതയും വിഭാഗീയതയും ജാതിയും മതവും വർണ്ണവെറിയും ആസുരഭാവം കാത്തു നിൽക്കുന്ന ഈ കാലത്ത് അങ്ങ് ഈ കാവലൊടിഞ്ഞ ആ കവാടം, കരിമിന്റെ കാവലൊടിഞ്ഞ ആ കവാടം ഞങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്. അങ്ങില്ലാത്ത ഈ ഭൂമികയിൽ സാമുദായിക രാഷ്ട്രീയത്തെ ചേർത്തുവച്ച, പൊതുസമൂഹത്തെ ചേർത്തുവച്ച ഈ മലയാള മണ്ണിൽ എല്ലാവർക്കും സ്വീകാര്യനായ അങ്ങയുടെ അഭാവം ഞങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിലൊരു സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമുണ്ട്. ഏതെങ്കിലും ഒന്നിനെ ഞാൻ അസ്ഥിരമാക്കിയാൽ സമാനമായതോ അതല്ലെങ്കിൽ അതിനേക്കാൾ അത്യുത്കൃഷ്ടമായതോ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ സമുദായം ഒരു നൗകയില്ലാത്ത നങ്കൂരമിടാൻ പോകുന്ന ഒരു കപ്പൽ പോലെ ആവരുത് എന്ന് ഏറ്റവും നന്നായിട്ടറിയാവുന്ന ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അലം തഅലം അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള പടച്ചതമ്പുരാൻ അവന്റെ കാഴ്ചയുടെ ഉള്ളിൽ നിന്ന് അപ്രാപ്യമല്ല. ഈ സമൂഹത്തിന്റെ മുഴുവൻ ചലനങ്ങളെന്ന് നമ്മുടെ മനസ്സിൽ കോറിയിടപ്പെടുന്ന ആയത്തുകൾ ഇൻഷാ അല്ലാഹു മിത്ലിഹ സമാനതകളും അത്യുൽക്കട്ടവുമായ കാവൽക്കാരെ അല്ലാഹു ഉമ്മത്തിന് നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ട ആട്ടപ്പൂവിനെ എങ്ങനെയാണ് തങ്ങളെ ഇത്രയും വലിയൊരു ജനതക്കങ്ങ് സ്വീകാര്യനായിരുന്നത്? അതൊരു കൃഷഗാത്രനായ ഒരു മാന്യദേഹമായിരുന്നിട്ടും ഇത്രമേൽ ചെറുതായിട്ടും ഇത്ര വലിയ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും അണമുറിയാത്ത പ്രവാഹം പോലെ വന്ന് ആ തലച്ച നദിക്കെട്ട് പിടിച്ചുകെട്ടിയതുപോലെ നിന്ന ഒരു മഹാപ്രവാഹത്തെ ഇത്രയും വലിയ കൃത്യാന്തര ബാഹുല്യത്തിന്റെ സങ്കീർണതയുടെ ഇടയിൽ പ്രിയപ്പെട്ട തങ്ങളെ അങ്ങയുടെ ആത്മാവ് കബറിന്റെ ഉള്ളിലൂടെ സ്വർഗപൂന്തോപ്പിലൂടെ പാറി നടക്കുമ്പോഴും ഞങ്ങളെ അങ്ങ് അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഇത്രമേൽ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ചില്ലയിൽ കൂടുകെട്ടി പാർക്കാൻ അങ്ങക്ക് കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സയ്യിദുൽ ഉലമ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ പതിച്ച വാക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ആ കവാടത്തിലൂടെയും ആ സ്നേഹത്തിന്റെ തൂവൽ സ്പർശത്തിലൂടെയും നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ പ്രഭാഷണ ജീവിതത്തിൽ താങ്ങായി തണലായി സ്നേഹത്തിന്റെ സ്പർശമായി പ്രിയപ്പെട്ട ആട്ടപ്പൂവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളെന്ന രീതിയിലാണ് ആദ്യത്തെ അനുസ്മരണത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് തോന്നിയത്. ഹംദാൻ ഫൗണ്ടേഷനെ തറക്കല്ലിടുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ദ്രുതഗതിയിലുണ്ടായൊരു തീരുമാനം, ഒരു രാത്രിയിലെ തീരുമാനം. ആ തീരുമാനത്തിൽ തങ്ങളെ കൊണ്ട് തറക്കല്ലിടണമെന്ന ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ നടുവിൽ അന്ന് സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീന്റെ സാരഥി സംഗമം നടക്കുകയാണ് കൊല്ലത്ത്. തങ്ങൾ എത്തുന്നുണ്ട് രാവിലെ 10 മണിക്കെത്തി 12 മണിയുടെ ജനശതാബ്ദിക്ക് തിരിച്ചു പോകും. ഞാനതിന് 4 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട തങ്ങളെ വിളിക്കുന്നത്, ഹംദാൻ ഫൗണ്ടേഷനെ തറക്കല്ലിടണം, തങ്ങൾ കൊല്ലത്തെത്തുന്നുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട നാസർ സാഹിബ് തങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു, വന്ന അതേ ട്രെയിനിൽ തന്നെ ഷെഡ്യൂൾഡാണ്, 35 കിലോമീറ്റർ അപ്പുറം ആയൂർ വന്ന് തറക്കല്ലിടാൻ കഴിയില്ല. ആ സമയത്ത് തങ്ങളോട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ അവിവേകമാണോ എന്ന് എനിക്കറിയില്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആട്ടപ്പൂ തറക്കല്ലിടണമെന്ന്. തലേ ദിവസം വന്നാൽ രാവിലെ ഹംദാന് തറക്കല്ലിട്ട് സാരഥി സംഗമത്തിന് പോകാം. കഴിഞ്ഞ ഉടനെ നാസർ സാഹിബ് എന്നോട് ചോദിച്ചത്, എന്ത് വർത്താനങ്ങൾ തങ്ങളോട് പറയാ, ഇന്നേ വരെ ആരും തങ്ങളോട് പരിപാടിക്ക് തലേ ദിവസം വരാൻ പറഞ്ഞില്ല. വിനീതത്തോടെ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ആഗ്രഹം ഞാൻ തങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. 10 മിനിറ്റ് കഴിഞ്ഞില്ല നാസർ സാഹിബ് വിളിച്ചു, തങ്ങൾ തലേ ദിവസം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. തലേ ദിവസം തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് രാവിലെ എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം, എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച്
ഹംദാൻ ഫൗണ്ടേഷനെ തറക്കല്ലിട്ട് അവസാനം കയറുമ്പോ ഞാൻ പറഞ്ഞു ആറു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. ഉദ്ഘാടനം ചെയ്യണം, ഉദ്ഘാടനത്തിന് ഞാൻ വരും ബാക്കവി എന്ന് പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ആറ്റപ്പു. അവസാനം വളാഞ്ചേരി മർക്കസിൽ പ്രിയപ്പെട്ട സിദ്ദീഖ് ഐ ടി എൽ സിദ്ദീഖ് സാഹിബ് പുനർനിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് വന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങവേ ഞാൻ അടുത്തു പോയപ്പോ കൈകളിൽ പിടിച്ച് മോൻ ഹാഫിളായല്ലേ, വാപ്പാക്ക് വാരിസായല്ലേ എന്ന് പറഞ്ഞ് ദുആയും ചെയ്ത് ഏത് ഓട്ടത്തിന്റെ ഇടയിലും എന്റെ കയ്യിൽ പിടിച്ച് മോൻ ഹാഫിളായല്ലേ, വാപ്പയ്ക്ക് വാരിസായല്ലേ എന്ന് ചോദിച്ച് എന്റെ പ്രിയപ്പെട്ട മോന് വേണ്ടി ദുആ ചെയ്ത് എല്ലാ യാത്രകളുടെ ഇടയിലും ഒരു സ്റ്റേജിൽ കയറി ചെന്നാൽ ഒരു പ്രത്യേക തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ആറ്റപ്പു ഇന്ന് ആറടി മണ്ണിലേക്ക് കടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാവലിരുന്ന് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ട ആറ്റപ്പൂവിനൊപ്പം സ്വർഗത്തിന്റെ ദരതകളിൽ ഒരുമിച്ച് കൂടാനും ഇനിയും ആ സാമീപ്യം മരണങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേർപാടുകളും വേർപിരിയലുകളും ഇല്ലാത്ത പലാ ലഘുവൻ വലാ തഅസീമ ഫീഹ വമാ ഫാഹു ബിഹി അബദം മുഖീമു സ്ഥിരതാമസത്തിന്റെ സുന്ദര സൂനങ്ങളിൽ അവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന പ്രത്യാശയോടെ നമുക്ക് ഈ ജാമിയുടെ മുറ്റത്ത് നിന്ന് ദുആയോട് കേടു പിടിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ അറ്റപ്പൂവിനൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.